പേടിയില്ല, ഭയങ്കര സന്തോഷം. അതൊക്കെ മാറി, അത് ഇസ്ലാം ചേർന്നോണ്ടായിരിക്കും. എനിക്ക് മോഹാണ് ഇപ്പൊ, ഒന്ന് മരിച്ചു കിട്ടിയാ മതി. ഈ നോമ്പ് തീരുന്നപ്പോ മരിക്കും കൊല്ലെന്ന് പറയണ്ട എന്തായാലും. അതുകൊണ്ട് ഇപ്പൊ സെക്യൂരിറ്റിയും ഒക്കെ വലിയ അവര് പെട്ടിയൊക്കെ തുറന്നു നോക്കും. പക്ഷെ ഈ നോമ്പ് കഴിയുമ്പോ കൊല്ലുന്ന ചില സഹൃദയരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് രാത്രിയൊക്കെ പൊടി ആ സാറിലെ പെട്ടിക്കും. പോലീസൊക്കെ പറഞ്ഞിട്ടാ ഫോണൊക്കെ പുതിയ ഫോണാണ്, ഞങ്ങളുടെ നമ്പറൊക്കെ കിട്ടും ഇന്ന ആളുടെ. അപ്പൊ ദാറ്റ് ഇസ് കണക്ടഡ് ടു സം പോലീസ് കൺട്രോൾ റൂം സംതിങ്. അപ്പൊ അവർക്ക് ഇതൊക്കെ നാപ്തം വള്ളാഞ്ചേരിയിൽ ജീവനോടെ കുഴിച്ചിട്ട്, എന്റെ ജീവനോടെ കുഴിച്ചിട്ട് സഹിക്കും. ഞാൻ അടിച്ചു കൊല്ലൂലേ, ഞാൻ വല്ല മഹാത്മാഗാന്ധി യേശുക്രിസ്തു പറ്റണോ? എന്നെ അടിക്കാൻ വന്നാൽ ഞാൻ അടിച്ച് രണ്ടേക്കും. ഞാനും കുറച്ച് ചെറുപ്പത്തിൽ ജൂഡോ പഠിച്ചിട്ടുള്ള ആളാ. അന്ന് കരാട്ട ഇല്ലേ, ജൂഡോ ഈ കൈയോണ്ട് വെട്ടിയിട്ട് അതൊക്കെ പഠിച്ചിട്ടുള്ള ആളാ. നല്ല കാശൊക്കെ കൊടുത്തിട്ടുണ്ട്, അച്ഛൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ വെറുതെ ഒന്നും വിടില്ല, എന്നെ കൊല്ലാൻ വന്ന ആദ്യം അയാൾ വിടും ഇല്ലേ. പക്ഷെ കൊല്ലൽ ഇഷ്ടമല്ല എനിക്ക്, ഞാൻ വെജിറ്റേറിയനൊക്കെ അല്ലേ, ഞാൻ കൊന്നിട്ടുമില്ല, കൊല്ലാൻ ഇഷ്ടമല്ല. പക്ഷെ എന്നെയൊക്കെ തൊടാൻ വന്നാ വിഷമായിരിക്കും അല്ലേ. ചിലരൊക്കെ ചെയ്തു കേട്ടോ, സ്വീറ്റ് കൊണ്ടുവന്നിട്ട് പെണ്ണുങ്ങള് വായിൽ വെച്ചിട്ടൊക്കെ. അപ്പൊ ഞാൻ ഭാഗ്യ വെച്ചാൽ എന്നോട് പറഞ്ഞിട്ടായിരുന്നു പാടില്ലെന്ന്. പിന്നെ സോ ഞാൻ പോയിട്ട് അപ്പൊ ഒന്നും പറഞ്ഞിട്ട് ബാത്റൂം പോകുന്നിട്ട് തുപ്പും. എന്നിട്ട് എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ രണ്ടു നാല് കുട്ടികളുണ്ടായിരുന്നു ഇവിടെ. അതിൽ സമ്മത്ത് പറഞ്ഞ കുട്ടി തിന്നോക്കി അലേർട്ടു. അവനെ ഹോസ്പിറ്റലിലേക്ക് കയറ്റിയേന്ന് മെഡിക്കൽ ഡ്രസ്സിൽ, ഡയറിയ വോമിറ്റിങ് 3 മണിക്കൂറിൻ്റെ ഉള്ളിൽ ആള് ആകെ ഡീഹൈഡ്രേറ്റഡായി. ഈ സ്ത്രീ കൊണ്ടുവന്നു, ഈ സ്ത്രീ പിന്നെ ബിരിയാണി കൊണ്ടു, ഇത് വെജിറ്റബിൾ ബിരിയാണി തിന്നണം, ഇപ്പൊ തന്നെ സ്പൂണ് തിന്നണം, ഞാൻ ഫീഡ് ചെയ്യാം. വേണ്ട പിന്നെയാവാന്ന് പറഞ്ഞു, കുറച്ച് കഴിഞ്ഞ് ഞാൻ കഴിച്ചോണ്ട് ഇപ്പോഴും വയ്ക്കൂ പറഞ്ഞു. എന്നിട്ട് ഈ സ്ത്രീ പോയപ്പോ സമദ് വന്നിട്ട് അതും എടുത്ത് തിന്നു. അവനെ ഹോസ്പിറ്റലിൽ കയറ്റിണ്ടായിരുന്നു, ബിക്കോസ് പീപ്പിൾ പോയ്സൺ മീ. അപ്പോൾ ഈ സ്ത്രീകൾ വരുമ്പോൾ നമ്മൾ വിചാരിക്കും സ്ത്രീയല്ലേ പാവം, ഒന്നുമില്ല, അത് മുട്ടായി കൊണ്ടുവരും എൻ്റെ വായിൽ വെക്കാന്ന് പറഞ്ഞു. അപ്പോൾ പോലീസ് എന്നോട് പ്രത്യേകം പറഞ്ഞിട്ട് സ്ത്രീകളെ ഒട്ടും ഇതാണ് വിശ്വസിക്കേണ്ട, വായിൽ കൊണ്ടുവരും വെക്കാൻ സമ്മതിക്കില്ല. ആണുങ്ങൾ വേണമെങ്കിൽ നമുക്ക് നോക്കാം കത്തി ഉണ്ടോ ഇല്ലേ, എന്താ എന്തുകൊണ്ടാണ് വരുന്നത്, തപ്പ് ഒരാൾ നോക്കിയാൽ മതി. അന്ന് എനിക്ക് 8 ആളുണ്ടായിരുന്നു ലൈക് കമാൻഡോസ്, NDF ബോയ്സാ. അവരിവിടെ താമസിച്ചു ആ ഓഫീസ് മുറിയിൽ. 8 ആൾക്കാർ എല്ലാവരും തടഞ്ഞു നിർത്തി ചോദിച്ച് ദേഹമൊക്കെ പരിശോധിച്ച്. പെണ്ണുങ്ങളെ ഒട്ടും കയറ്റില്ല, പെണ്ണുങ്ങൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ പിന്നാലെ വരും സമത്. പക്ഷെ ഇവരിപ്പം സമത് മുസ്ലിം ലീഗില ചേർന്നു. അപ്പൊ ചോദിച്ചു കുട്ടി വലിയ NDFന് വലിയ ആളാ എന്താപ്പോ? അപ്പൊ ഇല്ല ഉമ്മ, ഞാൻ മുസ്ലിം ലീഗ് പേടി പറയാൻ NDFന്ന് NDFനെ ബാൻ ചെയ്തില്ലേ, അതുകൊണ്ട് നല്ല കുട്ടികൾ അസല കുട്ടികൾ.